പറഞ്ഞാലും മനസ്സിലാവില്ല ആർക്കും. നമ്മളത് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും മനസ്സിലാവില്ല. അതുപോലെയുള്ള ഇതാണ് അത് നമുക്ക് അതിൻ്റെ അനുഭവം കൂടുതൽ കിട്ടുന്നത്. തൃശൂർ ജില്ലയിലെ വരന്തിരിപ്പള്ളിക്കടുത്ത് വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഒരു നാടിൻ്റെ തന്നെ ഉത്സവമാണ്. ഈ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. തൃശൂർ ജില്ലയിലെ അതിപ്രസിദ്ധവും പുരാതനവുമായ വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മലയാള മാസത്തിലെ ധനുമാസം അവസാന തീയതിയിലാണ് നടക്കാറുള്ളത്. ആദ്യകാലം മുതൽ തന്നെ ചെറിയ രീതിയിൽ ആരംഭിച്ച മുല്ലത്തറ മുതൽ ആരംഭിച്ച പൂജകളനുസരിച്ച് പിന്നീട് അത് വളരെ ഇപ്പോഴത്തെ രീതിയിൽ പ്രശസ്തമായ രീതിയിൽ വളർന്നു വരികയും 20 പൂരസെറ്റുകളുടെ നേതൃത്വത്തിൽ 20 ആനകളെ മിനിമം 20 ആനയെങ്കിലും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പൂരമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഈ പൂരത്തിന് 8 ദിവസം മുൻപ് തന്നെ കൊടിയേറ്റം നടക്കുകയും കൊടിയേറ്റത്തോടനുബന്ധിച്ച് വിവിധ സെറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ നടത്തുകയും അതിനുശേഷം പൂരത്തിൻ്റെ തലേദിവസം ചമയപ്രദർശനവും ഉൾപ്പെടെ നടത്തിക്കൊണ്ട് 3 നേരങ്ങളിലായി രാവിലെ നടക്കുന്ന പാഞ്ചാരി മേളത്തോടുകൂടിയ പൂരവും ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കുന്ന പൂരവും അതിനിടയ്ക്ക് വിവിധ സെറ്റുകളിൽ നിന്ന് വരുന്ന തെയ്യവും കാവടിയാട്ടും ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വരുന്ന പൂരമാണ്. ഈ പൂരത്തോടനുബന്ധിച്ച് വൈകിട്ട് വിവിധ സെറ്റുകളിലേക്ക് തിരിച്ചു പോകുന്ന പൂരങ്ങൾ രാത്രി 1:30 തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അങ്ങനെ എഴുന്നള്ളുന്ന വരാക്കര ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് വരന്തരപ്പള്ളി തെക്കുമുറി സെറ്റിൽ നിന്ന് ആരംഭിക്കുമ്പോൾ വരന്തരപ്പള്ളി തെക്കുമുറി സെറ്റിൽ നിന്ന് ദേവിയുടെ അടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വെളിച്ചപ്പാട് എഴുന്നള്ളി വരികയും അതനുസരിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രശസ്തമായ പള്ളിക്കുന്ന് ദേവാലയത്തിൽ അസംഷൻ ദേവാലയത്തിൻ്റെ അവിടെ വെച്ച് ദേവിക്ക് പള്ളിയിലേക്ക് പൂവും അരിയും എറിഞ്ഞുകൊണ്ടാണ് വെളിച്ചപ്പാട് തുള്ളി വന്നിരുന്നത്. നമ്മളിവിടുന്ന് ഇവിടുത്തെ ഇവിടെ പറവെച്ച് തുള്ളി അത് കഴിഞ്ഞ് അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ദേവി തന്നെ ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുള്ളൂ. കൂട്ടെഴുന്നള്ളിപ്പ് നടത്തുക ഇവിടുന്ന് പോയിന് പോവാ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇതെന്നുവെച്ചാൽ കാലങ്ങളായിട്ട് നടത്തണം. കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണത്. ഈ പള്ളിയും പള്ളിക്കുന്നും പള്ളിയും വരാക്കര ഭഗവതിയായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. താങ്ങളപ്പങ്ങൾ എന്നുള്ള ബന്ധത്തിലാണ് ഇത് ആചാര പ്രകാരമായിട്ട് ചെയ്യണേ. അങ്ങനൊരു പ്രത്യേക ഒരു ഇതിനുണ്ട്. ഞങ്ങൾ 3 കൂടിയിട്ടാണ് ഇവിടുന്ന് പോവുക. ഒരാൾ 2 3 കൂടി പോണ പോലെയാണ് നമുക്ക് ഒരു ഇത് വരിക. നമുക്ക് ഉപബോധ മനസ്സിൽ വരുന്ന ഒരു ഇതാണ് പ്രത്യേകതയാണ്. വരാക്കര പൂരത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നാം അടുക്കുകയാണ്. ഇതാ പള്ളിക്കുന്ന് പള്ളിയുടെ കപ്പേളയ്ക്ക് മുൻപിലായി ധാരാളം പേർ ഇടം പിടിച്ചിട്ടുണ്ട്. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ വരാക്കര ഭഗവതിയും പള്ളിക്കുന്ന് പള്ളിയുടെ മുൻപിലെ കപ്പേളയിലെ പുണ്യാളനും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു വിശേഷാൽ ചടങ്ങ് കാണാനാണ് എല്ലാവരും ആകാംക്ഷാപൂർവം ഇവിടെ കാത്തുനിൽക്കുന്നത്. ആനപ്പുറത്തേറിയ ഭഗവതിയും ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടും കപ്പേളയുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. മറ്റൊരിടത്തും കാണാത്ത വിശേഷാൽ കൂടിക്കാഴ്ച ഇവിടെ ആരംഭിക്കുകയായി. ചെമ്പട്ടും അരമണിയും ചുറ്റി വെളിച്ചപ്പാട് തിരി തെളിച്ചുകൊണ്ട് ഒരു നിമിഷം നിശബ്ദമായി നിൽക്കുന്നു. ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറനിറച്ച് വെളിച്ചപ്പാട് തുള്ളലാരംഭിക്കുന്നു. പൊരിയും പൂവും പുണ്യാളനെ സമർപ്പിച്ച് കണ്ടുമുട്ടലിൻ്റെ സന്തോഷം അവർ പരസ്പരം പങ്കുവയ്ക്കുന്നു. അടുത്ത വർഷം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ആനപ്പുറത്തേറിയ ഭഗവതി ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു പോകുന്നുണ്ട്. ഏകദേശം 1945 മുതലാണ് ഈ രീതിയിലുള്ള എഴുന്നള്ളിപ്പ് പള്ളിയുടെ മുന്നിൽ നിന്ന് നമുക്ക് ആരംഭിക്കുന്നത്. അത് ആ രീതിയിൽ ഈ പ്രദേശത്തെ വരന്തരപ്പള്ളി അളപ്പന പഞ്ചായത്തിലെ പ്രദേശങ്ങളിലെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ ഒരു ഐക്യത്തോടുകൂടി പൂരമായാലും പെരുന്നാളുകളായാലും നാം തന്നെ ഒരൈക്യത്തോടുകൂടി നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ കൃത്യമായ സാഹോദര്യത്തോടുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ നടന്നുപോയി. ഇന്നലെ നമുക്കറിയാം നമ്മുടെ പള്ളിക്കുന്ന് പള്ളിയിൽ അസംഷം പള്ളിയിലെ വികാരിയും കൈക്കാരന്മാരും നമ്മുടെ ചമയപ്രദർശനം കാണാൻ വരികയും നമ്മളോടുള്ള സാഹോദര്യം പുതുക്കുന്നതിന് വേണ്ടി ആവശ്യമായ രീതിയിൽ നമ്മൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മളോട് സംസാരിച്ച് ഇവിടുന്ന് ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചു പോവുകയുണ്ടായത്. അതുപോലെ തന്നെ പള്ളിക്കുന്ന് പള്ളിയുടെ പെരുന്നാളിനുൾപ്പെടെ നമ്മളും ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ അവിടെ പോയി അവരുമായി നല്ല രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വേദിയായി വരാക്കര പൂരം മാറുകയാണ് ഉണ്ടായത്.
ഇവിടെ വരാക്കര പൂരം ആഘോഷിക്കപ്പെടുമ്പോൾ പള്ളിക്കുന്ന ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങളിലെല്ലാം തന്നെ ഭൂരിഭാഗം ഇടവക ജനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. പള്ളിക്കുന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വരാക്കര പൂരത്തിനായി വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ കാലങ്ങളായിട്ട് വർഷങ്ങളായി പള്ളിക്കുന്ന് ഇടവക ഭരണസമിതി ചെയ്തു വരികയാണ്. പള്ളിക്കുന്ന് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ മുൻഭാഗവും അതുപോലെ തന്നെ സ്കൂൾ ഗ്രൗണ്ടും വരാക്കര പൂരവുമായി ബന്ധപ്പെട്ട പാർക്കിംഗ് ആവശ്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കുകയും അത് തന്നെയുമല്ല അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ അടക്കം ഒരുക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പള്ളിക്കുന്ന് ഇടവക സമൂഹം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് വളരെ മതസൗഹാർദ്ദപരമായി ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജാതി മതഭേദമന്യേ എല്ലാ പരിപാടികളിലും ഒത്തൊരുമിച്ച് സഹകരിച്ചു പോരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടെ പള്ളിക്കുന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ വരാക്കര പുര കമ്മിറ്റിയെ ക്ഷണിക്കുകയും അവർ ദേവാലയത്തിൽ വരികയും അവരുമായിട്ട് സന്തോഷം പങ്കിടുകയും ഒത്തൊരുമിച്ച് സ്നേഹവിരുന്ന് കഴിക്കുകയും ഈ വർഷങ്ങളായി നടന്നു വരുന്ന പതിവാണ്. അതുപോലെ തന്നെ വരാക്കര അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാദിനമായാലും പള്ളിക്കുന്ന് ഇടവകയുടെ കുടിവെച്ച മാതാവിൻ്റെ കൂട്ടുതിരുനാളായാലും പരസ്പരം ഈ രണ്ട് തിരുനാളുകളിലും പരസ്പരം കമ്മിറ്റികൾ ഇരു വശങ്ങളിലും പോയി ഭക്ഷണം കഴിച്ച് വരുന്ന പതിവും ഇവിടെ നിലവിലുണ്ട്. പരസ്പരം വളരെ സഹകരിച്ച് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി നടക്കുന്ന ഇത്തരം ഉത്സവങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. പള്ളിക്കുന്ന് പള്ളിയിലെ കപ്പേളയിൽ നിന്ന് വരാക്കര ഭഗവതിയും വെളിച്ചപ്പാടും ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭഗവതിക്ക് ഇനി ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. പള്ളിക്കുന്ന് പള്ളിയിലെ കുടിവെച്ച മാതാവിനെക്കുറിച്ചും ആ മാതാവിൻ്റെ സ്വപുത്രനെ ഏറ്റവുമധികം സ്നേഹിച്ച ഈ പുണ്യാളനെക്കുറിച്ചും